ഇതാണ് ബെൽതാസർ, ഇത് അഡ്വക്കേറ്റ് റോണി, നമ്മുടെ ലീഗൽ മാറ്റേഴ്സ് എല്ലാം നോക്കുന്ന പുള്ളിയാ. അച്ഛ നല്ല ഹാപ്പിയാണല്ലോ, നോക്കാൻ ഫുൾ ടൈം ആളല്ലേ, പിന്നെ എന്നാ പേടിക്കാനാ, ചുമ്മാ കിടന്നു കൊടുത്താ പോരെ. എന്താ ചേ മനസ്സിലായി, ഇവര് നന്നായി നോക്കുന്നുണ്ടെന്നല്ലേ. അച്ഛൻ പറയുന്ന എന്താന്ന് മനസ്സിലാവുന്നുണ്ടോ? അതിപ്പോ വക്കീലിനെ കണ്ടതുകൊണ്ട് ബില്ലിന്റെ കാര്യം ഓർത്താന്ന് തോന്നുന്നു അല്ലേ അച്ഛായ? അത് അച്ചായൻ പറഞ്ഞ പോലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്, എല്ലാം സെലേനിക്ക് കിട്ടും. ഏതായാലും അച്ചായൻ നല്ല ഉഷാറായിട്ടുണ്ട്, ഇനി പതിയെ താമസിക്കാണ്ട് പയറു മണി പോലെ എണീറ്റ് നടക്കും. നടക്കുന്ന് എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ചായ, ഇടയ്ക്കിടയ്ക്ക് വരാം. എന്നാ ശരി. നിന്റെ വീട് എവിടാ? ഇവിടെ അടുത്ത് തന്നെ സാറേ. അടുത്തോ എന്ന് പറഞ്ഞു? എളങ്ങാട് തന്നെ. ആ എളങ്ങാട്. സെലീന ഒരു കാര്യം പറഞ്ഞേ. ആ അതെ, അമേരിക്കയിലെ കാര്യങ്ങൾ അറിയുന്ന ഓർത്തിട്ട് മാഡം ഒരു രീതിയിൽ വിഷമിക്കണ്ട. ജോണച്ചായൻ അവിടെ കിടന്ന് എന്നെ ഉണ്ടാക്കിയാലും ഞാൻ വിചാരിച്ചാൽ കൂളായിട്ട് അത് പൊളിക്കാവുന്നേ ഉള്ളൂ. മാഡം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ദോഷവും വരാണ്ട് ഞാൻ നോക്കിക്കോളാം. എല്ലാ കാര്യത്തിലും ഞാൻ കൂടെ ഉണ്ടല്ലോ വക്കീലെ. ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അച്ചായൻ്റെ ബില്ലിൽ മാഡത്തിൻ്റെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഒന്ന് രണ്ട് ക്ലോസ് ഉണ്ട്, അതൊന്നും മാറ്റി വെടിപ്പാക്കുന്നതിനെ പറ്റി മാഡത്തിൻ്റെ അഭിപ്രായം എന്താ? ഓ, അങ്ങനെ ചെയ്യുന്നതായിരിക്കില്ല നല്ലത്. അതെ, നമുക്ക് അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. എനിക്ക് ഒന്ന് രണ്ട് നല്ല വീടുകളുണ്ട്, മാഡം സമയം പോലെ അങ്ങോട്ടേക്കൊക്കെ ഒന്ന് ഇറങ്ങ. ഞാൻ വിളിക്കാം. ഓക്കെ മതി. എനിക്കൊരാളെ കൊല്ലാനൊന്നും പറ്റില്ല. എത്ര നാളിങ്ങനെ സാധിക്കും? പിന്നെ ഒന്നുമില്ലാതെ ഞാൻ തെരുവിലേക്ക് ഇറങ്ങിയ എൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ തന്നെ പോകാൻ ബെല്ല് റെഡിയാണോ? ഇനി അതും പോട്ടെ, എന്താ നമ്മൾ തമ്മിലുള്ള ബന്ധം? നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ അതിനു വേണ്ടി അച്ചായനെ കൊല്ലാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അത് ഓക്കെ, സത്യം പറഞ്ഞ ഈ ബെല്ലിനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. നാളൊരു കാലത്തെ സ്വത്തിന് വേണ്ടി നീ എന്നെ കൊല്ലില്ലെന്ന് ഉറപ്പായല്ലോ. അപ്പൊ നമ്മുടെ പ്ലാൻ മാറ്റുമല്ലേ? അതൊക്കെ നിന്റെ ടെൻഷൻ കണ്ടപ്പോഴേ ഞാൻ ഉപേക്ഷിച്ചു. അല്ല, ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറഞ്ഞില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ? അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അല്ല,
അതെ, എന്റെ നിവർത്തികേട് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നെന്ന് ബെല്ലിന് മനസ്സിലായില്ലേ? അച്ഛ എന്റെ വീട്ടുകാർ വന്ന് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി പറയൂ. കഞ്ഞിയായില്ലേ? ആ ദാ അച്ചായനുള്ള കഞ്ഞി. ഇത് അച്ചായനുള്ളതാണ്? അതെ, അച്ചായൻ ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്നേ. ഇതൊക്കെ കഴിച്ച അച്ചായൻ ബാക്കിയുണ്ടാവോ? ഉണ്ടാവില്ലായിരിക്കും. നമ്മൾ ഇന്നലെ പറഞ്ഞത് അങ്ങനല്ല. ഞാൻ ബെല്ലിനോട് ചോദിച്ചതല്ലേ വേറെ എന്തെങ്കിലും വഴിയുണ്ടോന്ന്. നീയൊന്നും പറഞ്ഞില്ല. അപ്പോ ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി. ഇനി ഏതായാലും അഞ്ചെട്ട് മാസം കൂടി അച്ഛൻ ഉണ്ടാവുള്ളൂ. ഇതാവുമ്പോൾ ആരും അറിയാത്ത കാര്യങ്ങൾ കുറച്ച് നേരത്തെ കിട്ടുമായിരിക്കും. പ്രശ്നമാവത്തില്ല. ഏയ്, നമ്മൾ അച്ഛനെ നന്നായി നോക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. വക്കീലിനും അത് ബോധ്യപ്പെട്ടതല്ലേ? ഏയ്, അധികം ആലോചിക്കണ്ട, ചൂടുപോ, ചെല്ല് കൊണ്ടു കൊടുക്ക. അതല്ല ഞാൻ പറഞ്ഞത്, എന്തായാലും നിന്റെ മുഖമൊന്ന് തെളിഞ്ഞു കണ്ടല്ലോ, അത് മതി. എന്നാലും ഈ ഹാപ്പി എൻഡിങ്ങിന്റെ ഐഡിയ അടിപൊളി. ഇത് എനിക്ക് എന്നാ തോന്നാഞ്ഞാ ഞാൻ വിചാരിക്കുന്നു. തോന്നിയില്ലല്ലോ. എങ്ങോട്ടാ? ഞാൻ എസ്റ്റേറ്റ് ഓഫീസ് വരെ പോവാ. അപ്പൊ ഇനി എന്നും ഇങ്ങനെ ചെയ്യല്ലേ? ആ, ഞാൻ നാളത്തെ കാര്യം രജി ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരി കൊടുത്തോളൂ. എന്താ നാളെ ബെല്ല് വരില്ലേ? അല്ല, എനിക്കൊരു രണ്ടു ദിവസത്തെ ലീവ് വേണം. എന്തു പറ്റി? ആ ഇസ്രായേലി പോക്കിന്റെ പരിപാടിയില്ലേ, അതൊന്നും ഇവിടുന്ന് ലൈവ് ആക്കാൻ. അത് ഇനിയും കളഞ്ഞില്ലേ? ഇന്നലെ എന്നോട് ചോദിച്ചില്ല എന്റെ പ്ലാൻ എന്നാണെന്ന്? ഒരു രണ്ടു കൊല്ലം ഞാൻ അവിടെ പോയി ജോലി കിട്ടി വന്ന നമുക്ക് ഈ അറവിടമാരുടെ പുല്ലൊക്കെ അങ്ങ് വേണ്ടെന്ന് നോക്ക. എങ്ങനെയുണ്ട്? ഇനി അതല്ല നിന്റെ പ്ലാൻ ആദ്യം വർക്കാവുന്നെങ്കിൽ നമ്മൾ ആ രീതിക്ക് അങ്ങ് പിടിക്കും. എന്നൊക്കെയാലും നമ്മൾ നാല് കാലിൽ വീഴത്തുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ.
എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ ഓടി വരാം.